ഒരു
തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം ഗുരുവിൻ സ്നേഹമൊളിയാകും തിരുമുൻപാകെയണച്ചിടാത്തുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപീനെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനനായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? പരിശുദ്ധമായ ചിന്തകളോടെ നിന്റെ ബലിപീഠത്തിന് മുൻപാകെ നിൽക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കരുകൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകൊണ്ട് വഞ്ചിക്കാത്തവനും സഹോദരനോട് തിന്മയാത്തവനും അയൽക്കാരതരായ പ്രേരണയ്ക്ക് വഴങ്ങാത്തവനും ദുഷ്ടനോട് കൂട്ടിച്ചേരാത്തവനും ദൈവഭക്തനെ മാനിക്കുന്നവനും സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനും അന്യായ പലിശ വാങ്ങാത്തവനും നിർദോഷിക്കെതിരായി കൈക്കൂലി വാങ്ങാത്തവനും ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു. അവനൊരിക്കലും ഇളകുകയില്ല. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ സ്നേഹം അനന്തമാകുന്നു, തന്റെ വാഗ്ദാനം അവിടുന്ന് പൂർത്തിയാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ പരിശുദ്ധമായ ചിന്തകളോടെ നിന്റെ ബലിപീഠത്തിന് മുൻപാകെ നിൽക്കുവാൻ
കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? എല്ലാറ്റിനെയും വിശുദ്ധീകരിക്കുന്ന ദൈവമേ, നിന്റെ ബലിപീഠം എത്ര മഹനീയവും മനോഹരവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന് ഞാൻ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തു നിന്ന് പ്രത്യക്ഷനാഥ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യ നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരമങ്ങയെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്നെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു സകലത്തിൻ്റെയും നാഥായ നീക്കും. സകലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായി നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. അത്യുന്നതായുടെ നാമം പ്രകീർത്തിക്കുന്നതും സകലത്തിൻ്റെ നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സഹോദരനെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധനിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുത്രഹനും ബലവാനമർദ്ധനമാകത്താവ് അങ്ങയുടെ സ്വഭാവത്തോടെ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ.
ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അബ്രഹാം പറഞ്ഞു, നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ്, നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക. സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ശൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിവചിച്ചു, ഞാൻ യജമാനത്തിയായ സാറായിയിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ദൂതൻ തുടർന്നു, എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ഗർഭിണിയാണല്ലോ, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. അവന് നീ ഇസ്മായിൽ എന്ന് പേരിടണം. കാരണം കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു. അവൻ കാട്ടുകഴുതിക്കൊത്ത മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കുമെതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും. അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരായി വർത്തിക്കുകയും ചെയ്യും. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് ആ നീരുറവയ്ക്ക് ബേർഹൈറോയ് എന്ന് പേരുണ്ടായി. അത് കാദശിനും ബേരദിനും ഇടയ്ക്കാണ്. ഹാഗാറിൽ അബ്രാമിന് ഒരു പുത്രൻ ജനിച്ചു. ഹാഗാർ പ്രസവിച്ച മകന് അബ്രാം ഇസ്മായിൽ എന്ന് പേരിട്ടു. ഹാഗാർ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ ജോശുവയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. ഉടമ്പടി ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ അയൽവാസികളും തങ്ങളുടെ മധ്യേ തന്നെ വസിക്കുന്നവരുമായ ആണെന്ന് ഇസ്രായേൽക്കാർക്ക് മനസ്സിലായി. ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് 3ാം ദിവസം അവരുടെ പട്ടണമായ ഗിബയോൻ, കെഫീറ, ബേറാത്ത്, കിരിയാത്ത് എയാറീം എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ജനപ്രമാണികൾ ശബ്ദം ചെയ്തിരുന്നതിനാൽ ജനം അവരെ വധിച്ചില്ല. സമൂഹം മുഴുവൻ ജനപ്രമാണികൾക്കെതിരെ പിറുപിറുത്തു. പ്രമാണികൾ അവരോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ശബ്ദം ചെയ്തതിനാൽ ഇപ്പോൾ നമ്മൾ അവരെ ഉപദ്രവിച്ചുകൂടാ. നമുക്ക് ഇങ്ങനെ ചെയ്യാം, അവർ ജീവിച്ചു കൊള്ളട്ടെ, അല്ലാത്ത പക്ഷം ദൈവകോപം നമ്മുടെ മേൽ പതിക്കും. നാം അവരോട് ശബ്ദം ചെയ്തതാണല്ലോ. അവർ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വിറക് വെട്ടിയും വെള്ളം കോരിയും ജീവിച്ചു കൊള്ളട്ടെ എന്ന് പ്രമാണികൾ നിർദ്ദേശിച്ചു. സമൂഹം അത് അംഗീകരിച്ചു. ജോശുവ അവരെ വിളിച്ചു ചോദിച്ചു, അടുത്തു തന്നെ വസിക്കെ വളരെ ദൂരത്താണെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചതെന്തിന്? അതിനാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകട്ടെ. നിങ്ങളെന്നും എൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിൽ വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന അടിമകളായിരിക്കും. അവർ ജോശുവയോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവൻ തൻ്റെ ദാസനായ മോശയോട് ഈ ദേശം മുഴുവനും നിങ്ങൾക്ക് തരണമെന്നും തദ്ദേശവാസികളെല്ലാം നിഗ്രഹിക്കണമെന്നും കൽപ്പിച്ചിട്ടുണ്ടെന്ന് നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് അറിവ് കിട്ടി. അതുകൊണ്ട് നിങ്ങളുടെ മുന്നേറ്റത്തിൽ ഭയന്ന് ജീവൻ രക്ഷിക്കുവാൻ ഇങ്ങനെ ചെയ്തു പോയി. ഇതാ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിലാണ്. ന്യായവും യുക്തവുമെന്ന് തോന്നുന്നത് ഞങ്ങളോട് ചെയ്യുക. അപ്രകാരം തന്നെ അവരവരോട് പ്രവർത്തിച്ചു. അവരെ ഇസ്രായേൽ ജനങ്ങളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. അവരെ വധിച്ചില്ല. അന്ന് ജോശുവ അവരെ ഇസ്രായേൽക്കാർക്കും കർത്താവിൻ്റെ ബലിപീഠത്തിനും വേണ്ടി വിറക് വെട്ടാനും വെള്ളം കോരാനും നിയമിച്ചു. തന്നെ ആരാധിക്കാനായി കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവർ ഇന്നും അതേ ജോലി ചെയ്യുന്നു. ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. ജരാചരവും ദൈവമഹത്വത്തെ വാർത്തിപ്പാടുന്നു. മന്നവരെല്ലാം കീർത്തിക്കും കർത്താവിന്തിരു സന്നിധിയിൽ. ഉപവാസത്താൽ അതുപോലെ പ്രാർത്ഥന വഴിയായി എന്നാളും വാർത്തിയിടാം നിത്യം തിരുനാമം.
മഹിമാവല്ലോ വാനിലും ഊഴിലും തിങ്ങി വിളങ്ങുന്നോ. മന്നവരെല്ലാം കീർത്തിക്കും കർത്താവിൻ തിരുസന്നിധിയിൽ. ഉപവാസത്താലതുപോലെ പ്രാർത്ഥന വഴിയായി എന്നാളും വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. മന്നവരെല്ലാം കീർത്തിക്കും കർത്താവിൻ തിരുസന്നിധിയിൽ. ഉപവാസത്താലതുപോലെ പ്രാർത്ഥന വഴിയായി എന്നാളും വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മന്നവരെല്ലാം കീർത്തിക്കും കർത്താവിൻ തിരുസന്നിധിയിൽ. ഉപവാസത്താലതുപോലെ പ്രാർത്ഥന വഴിയായെന്നാളും വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, പൗലോസ് ലിഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന ശ്രദ്ധിക്കണമേ. നിന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതാണ് നിങ്ങളുടെ ആത്മീയമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ നിങ്ങളെല്ലാവരോടും ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. വിവേകപൂർവം ചിന്തിക്കുവിൻ. ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. നമുക്കൊരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ട്, എന്നാൽ എല്ലാ അവയവങ്ങളും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും മിശിഹായിലേക ശരീരമാണ്. ഓരോരുത്തരും പരസ്പര ബന്ധമുള്ള അവയവങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കനുസൃതം വ്യത്യസ്ത ദാനങ്ങളുമുണ്ട്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചും, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിലും, പ്രബോധകൻ പ്രബോധനത്തിലും, ഉപദേശകൻ ഉപദേശത്തിലും ഉപയോഗിക്കട്ടെ. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും, നേതൃത്വം കൊടുക്കുന്നവൻ തീക്ഷ്ണതയോടെയും, കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. സ്നേഹം നിഷ്കപടമായിരിക്കട്ടെ. തിന്മദേശിക്കുന്നവൻ നന്മ മുറുകെ പിടിക്കുവിൻ. അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീക്ഷ്ണതയിൽ മാന്യം വരുത്താതിരിക്കുവിൻ. ആത്മാവിൽ ജ്വലിക്കുവിൻ. കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ും വാദം വാദം ആടും
സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ പാനം ചെയ്യുകയും ചെയ്യട്ടെ. ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവനും സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ ഈശോ അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ ഫരിസേയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. ഈശോ പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോടുകൂടെയുണ്ട്. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാരസ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടികൂടിയില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. സാധാരണ ഞായറാഴ്ചകളിലെ വിശ്വാസികൾ ഇടവക ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടി ആഘോഷമായ ബലി അർപ്പിക്കുക പതിവാണല്ലോ. എന്നാൽ ഇന്ന് വിശ്വാസികൾക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവാരാധന അർപ്പിക്കുവാൻ, കുർബാന അർപ്പിക്കുവാൻ പോലും സാധ്യമല്ലാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. ലോകം മുഴുവൻ തന്നെ വലിയൊരു ഭീതിയിലാണ്. കൊറോണ വൈറസ് വ്യാധി ലോകരാഷ്ട്രങ്ങളിൽ മിക്കവയെയും ഏതാണ്ട് കീഴടക്കുന്ന അവസ്ഥയിലാണ്. COVID-19 എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പകർച്ചവ്യാധി എല്ലാവരെയും മത്സരാർത്ഥത്തിൽ ആശങ്കപ്പെടുത്തുകയാണ്, ഭീതിയിൽ ആഴ്ത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അധികാരികളുടെ നിർദ്ദേശമനുസരിച്ച്
പരസ്യമായ പുതുവായ ആരാധനാ കർമ്മങ്ങൾ വേണ്ടെന്ന് വയ്ക്കുകയാണ്. അതേസമയം ദേവാലയങ്ങളിൽ വൈദികരെ ബലിയർപ്പിക്കുകയും അതേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിശ്വാസികൾക്ക് ഓൺലൈനിലൂടെ കാണുവാനുള്ള ക്രമീകരണം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇത് സാധാരണ ബലിയർപ്പണം പോലെയുള്ള ഒന്നാണ് എന്ന് ധരിച്ച് ആളുകൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ബലിയർപ്പണം ശരിയായിട്ട് തന്നെയാണെങ്കിലും ഇതുപോലെ ഓൺലൈനിലൂടെ കുർബാനയിൽ പങ്കെടുത്താൽ മതി എന്നുള്ള തെറ്റായൊരു ധാരണ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുർബാനയിൽ ആത്മീയമായി പങ്കെടുക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ കുർബാന ഓൺലൈനിലൂടെ പങ്കെടുക്കുന്നവർ തീർച്ചയായിട്ടും അതിൻ്റേതായ ആത്മീയ ഫലങ്ങൾ ഉൾക്കൊള്ളും. അവരെ വിശ്വാസത്തോടുകൂടെ ഒരുക്കത്തോടുകൂടെ അതിനെ സന്നിഹിതനാകുമ്പോൾ പങ്കെടുക്കുമ്പോൾ ആത്മീയമായി പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കുന്നതാണ്. നമ്മൾ ഒരു വിധത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മളെ തന്നെ ഏറ്റവും വിനീതരാക്കേണ്ട ഒരു അവസ്ഥയാണിത്. മനുഷ്യൻ ഈ ലോകത്തെ മാത്രമല്ല ആകാശഗോളങ്ങളെയും കീഴടക്കി മുന്നേറുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെന്ന്. ആകാശവും ഭൂമിയും കീഴടക്കി ജൈത്രയാത്ര നടത്തുകയാണ് മനുഷ്യൻ എന്ന് ചിന്തിച്ച് ഒരുപക്ഷെ അഹങ്കരിക്കുന്നുണ്ടാവാം. പക്ഷേ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന സൂക്ഷ്മ ജീവികളുടെ മുമ്പിൽ മനുഷ്യൻ ഭയപ്പെട്ട് ഒളിച്ചോടുകയാണ് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ നിസ്സഹായതയും നിസ്സാരതയും എല്ലാം വ്യക്തമാക്കുന്ന ഒരു സംഭവം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ പോലും സാധിക്കാത്ത തരത്തിൽ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിൽ കടന്നു കയറി നമ്മളെ ആക്രമിച്ച് കീഴടക്കി നമ്മളെ മരണത്തിന് പോലും അടിപ്പെടുത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആശങ്കയോടെ കാണേണ്ട ഒരു കാര്യമാണ്. ഇത് നോമ്പുകാലമാണ്. അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ജീവിത നവീകരണത്തിൻ്റെയും ഒരു അവസരമാണിത്. നമ്മുടെ സഭയുടെ യാമപ്രാർത്ഥനയിൽ നോമ്പുകാലത്ത് റംസാ പ്രാർത്ഥനയിൽ പ്രത്യേകമായി ഇപ്രകാരം അപേക്ഷിക്കുന്നുണ്ട്. ദൈവം തൻ്റെ സൃഷ്ടിയെ ഒരിക്കലും നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ സൃഷ്ടി നശിച്ചു പോകണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് മനസ്സ് തിരിഞ്ഞ് അനുതപിച്ച് തൻ്റെ പക്കിലേക്ക് വന്ന് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന്. ഇതുപോലെയുള്ള മഹാമാരികൾ വരുമ്പോൾ ഇത് ദൈവകോപമാണെന്നും ദൈവശിക്ഷയുമാണെന്നുമൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം. പക്ഷേ ദൈവം വാസ്തവത്തിൽ ആരെയും ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആരെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. മനുഷ്യൻ തൻ്റെ പ്രവൃത്തികൾ മൂലം ഒരുപക്ഷെ ദൈവത്തിൻ്റെ നിയമങ്ങൾ ധിക്കരിച്ച് മുന്നേറുമ്പോൾ ദൈവം നൽകിയ ജീവിതശൈലിയെ വിസ്മരിക്കുമ്പോൾ ദൈവം നൽകിയ പ്രകൃതി നിയമങ്ങളെ തന്നെ അവഗണിച്ച് മുന്നേറുമ്പോൾ എല്ലാത്തിൻ്റെയും മാനദണ്ഡം താൻ തന്നെയാണ് എന്ന് നിശ്ചയിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുത്ത് മുന്നേറുമ്പോൾ
അവൻ സ്വയം പരാജയം ഏറ്റുവാങ്ങുകയാണ്. ദൈവം അവനെ പരാജയപ്പെടുത്തുകയല്ല, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ധിക്കരിച്ചു പോകുമ്പോൾ സ്വയം പരാജയത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അനുതപിച്ച് മാനസാന്തരപ്പെടുവിൻ. നമ്മൾ പരാജയത്തിലായിരിക്കുമ്പോഴും ദൈവം നമ്മളെ വിജയിപ്പിക്കാനാണ് ആഗ്രഹിക്കുക. എന്നാൽ നമ്മുടെ വിജയം എങ്ങനെയാണ് സംഭവിക്കുക? ദൈവമാണ് നമ്മുടെ വിജയം. ദൈവത്തിൽ ആശ്രയിക്കാതെ നമുക്ക് ഒരിക്കലും ഈ ലോകത്തിൽ വിജയകരമായി ജീവിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് പോകുന്ന മനുഷ്യനോട് ദൈവം സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ അനുതപിച്ച് തിരിച്ചു വരുവിൻ, എൻ്റെ പക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ഇതൊരു മാനസാന്തരത്തിൻ്റെ വേള കൂടിയാണ് ആകണം. അനുതാപം എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചു പോക്കാണ്. നമ്മുടെ ജീവിത ശൈലികളിൽ സംഭവിച്ച വ്യതിചലനങ്ങൾ ഒക്കെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തോടുള്ള സ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള സ്നേഹത്തിലും ഒക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെയൊക്കെ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവരും സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരുമാകണം നമ്മൾ. നമ്മൾ പാപം മൂലം നമുക്കും മറ്റുള്ളവർക്കും നാശം വരുത്തിയിട്ടുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിച്ച് ജീവിതത്തിൽ നവീകരണം ഉണ്ടാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ നശിപ്പിക്കാനല്ല, നമ്മളെ രക്ഷിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിലേക്ക് തിരിയാം. ഈ ബാധ മനുഷ്യനെ കീഴ്പ്പെടുത്താതിരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും കർത്താവ് ഒരിക്കൽ പറയുകയുണ്ടായി, പ്രാർത്ഥനയും ഉപവാസവും വഴിയല്ലാതെ ഈ വർഗത്തെ ദൂരെ അകറ്റാൻ സാധിക്കുകയില്ല. തിന്മയുടെ ശക്തിയെക്കുറിച്ചാണ് ഈശോ സൂചിപ്പിക്കുന്നത് പ്രത്യക്ഷമായിട്ട്. എങ്കിൽ തന്നെയും നമുക്കറിയാം, മനുഷ്യൻ ചെയ്ത തിന്മയുടെ പാപത്തിൻ്റെ ഫലമാണ് ഈ ലോകത്തിലെ ദുഃഖദുരിതങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ സമഗ്രമായിട്ട് അവലോകനം ചെയ്യേണ്ടതായിട്ടുണ്ട്, ആത്മശോധന നടത്തേണ്ടതായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലൂടെ ആർക്കെങ്കിലും നാശം സംഭവിക്കാനിടയാകുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ എന്ന്, അവിടെയൊക്കെയാണ് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അതെ, മനുഷ്യൻ ആത്യന്തികമായി ആഗ്രഹിക്കുന്ന, അവൻ ആവശ്യമുള്ള, അവൻ്റെ ദാഹത്തെ സമീപിക്കുന്ന ഒരു ജലം, ജീവൻ്റെ ജലം, അതിൻ്റെ ഉടയവൻ കർത്താവായ ഈശോ മിശിഹായാണ്. ഇതാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. ശാരീരികമായ ദാഹമുണ്ട്, എന്നാൽ അതിനേക്കാൾ ആഴമായതാണ് ആത്മീയ ദാഹം. ഈ ആത്മീയ ദാഹത്തെ സമീപിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈശോ അതിനായി നമ്മളെ മാടി വിളിക്കുകയാണ്. തൻ്റെ പക്കൽ വരുന്നവരെ, തന്നിൽ വിശ്വസിക്കുന്നവരെ കർത്താവ് സ്വീകരിക്കുന്നു, അവർക്ക് ജീവൻ്റെ ജലം നൽകുന്നു, ജീവൻ്റെ അപ്പം നൽകുന്നു. അതാണല്ലോ ഇന്ന് നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും. അങ്ങനെ മനുഷ്യൻ്റെ നിത്യജീവനിലേക്ക് അവനെ കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ശാരീരികമായ ദാഹം, ശാരീരികമായ ജീവൻ, അതൊക്കെ വിലപ്പെട്ട അതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇതുപോലെയുള്ള അവസരങ്ങളിൽ നമ്മൾ
യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളിലേക്ക് തിരിയുമ്പോൾ ഇവയ്ക്കെല്ലാം ഒരു ഉപശാന്തി ഉണ്ടാകും. അതിനുള്ള മാർഗം ദൈവം കാണിച്ചു തരും. നമ്മളൊരു സമരിയാക്കാരി സ്ത്രീയുടെ കാര്യം ബൈബിളിൽ കാണുന്നുണ്ട്. കിണറ്റിൻകരയിൽ ഈശോ കണ്ടുമുട്ടിയ വ്യഭിചാരിണിയായ സ്ത്രീ, അവൾ വെള്ളം കോരാമെന്നതായിരുന്നു. ഈശോ അവൾക്ക് ജീവൻ്റെ ജലം പകർന്നു കൊടുത്തു എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ അവൾക്ക് ആവശ്യമായിരുന്നത് ആ ജീവൻ്റെ ജലമായിരുന്നു. ജീവൻ്റെ ജലത്തെ സ്വീകരിച്ചപ്പോൾ അവൾ കിണറ്റിലെ വെള്ളം കോരുന്ന കാര്യമെല്ലാം വിസ്മരിച്ച് ആ ജീവൻ്റെ ജലത്തെക്കുറിച്ചുള്ള സന്ദേശം എല്ലാവരെയും അറിയിക്കുവാൻ ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ. ഭൗതികമായ ആവശ്യങ്ങൾ താല്പര്യങ്ങൾ ഒക്കെയുണ്ട്. അവ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് ലോകം ഓടുകയാണ്. ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് സൗകര്യങ്ങളുടെ പിന്നാലെ ലോകത്തിന് നമ്മുടെ ദാഹവും വിശപ്പും സമീപിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് ഓടുകയാണ്. ശരീരത്തിന് ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യുന്ന അവസ്ഥാവിശേഷം. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് ആത്മീയ ദാഹവും ആത്മീയ വിശപ്പും സമീപിക്കുന്ന ഒരു ജീവജലവും നിത്യജീവൻ്റെ അപ്പവുമാണ്. നമുക്കറിയാം, ഈ ബാധ COVID-19 എന്നുള്ള ഈ ബാധ അനേകായിരങ്ങളുടെ ജീവൻ ഇപ്പോൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഓരോ നിമിഷവും കൂടുതൽ ആൾക്കാർ ഈ ബാധയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ലോകം ഭീതിയിലാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈ മനുഷ്യജീവൻ നശിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആകുലതയുണ്ട്, വേദനയുണ്ട്. ലോകരാഷ്ട്രങ്ങൾ ഒക്കെ അതിനുള്ള പ്രതിവിധി കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. ഇനിയും ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ യഥാർത്ഥ കാരണവും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയിൽ ലോകരാഷ്ട്രങ്ങൾ കഴിയുകയാണ്. മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാൻ എന്താണ് മാർഗമെന്ന് ചിന്തിച്ച് മനുഷ്യൻ അന്വേഷിക്കുകയാണ്, ഓടുകയാണ്, പതറുകയാണ്. പക്ഷേ മറുവശത്ത് മനുഷ്യജീവനെ കൊന്നുകളയുവാൻ രാഷ്ട്രങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു. എത്രയോ രാഷ്ട്രങ്ങളാണ് ഗർഭസ്ഥ ശിശുക്കളെ കൊന്നുകളയുവാൻ തീരുമാനമെടുത്തത്. അവ തെറ്റല്ല എന്ന് പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങൾ, ഇന്ത്യയും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. 20 ആഴ്ച മുകളിലും പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളെ കൊന്നുകളയുവാൻ അനുവദിക്കുന്ന നിയമം നമ്മുടെ രാജ്യവും പാസാക്കിയിരിക്കുന്നു. വാസ്തവത്തിൽ ലോകം മുഴുവൻ അധാർമ്മികതയുടെ ഒരു പിടിയിലാണ് എന്ന് പറയേണ്ടി വരികയാണ്. ധാർമ്മികമായ നിലവാരം തകർന്നു പോകുന്നു ലോകത്തിൻ്റെ തന്നെ. അങ്ങനെ ഒരു വശത്ത് മനുഷ്യൻ തന്നെ മനുഷ്യനെ കൊന്നുകളയുവാൻ തീരുമാനിക്കുന്നു. ഈ ഇതുപോലെയുള്ള ബാധകളിലൂടെ നശിക്കുന്നതിനേക്കാൾ, കൊല്ലപ്പെടുന്നതിനേക്കാൾ വളരെയേറെ മനുഷ്യജീവനുകൾ ഇതുപോലെയുള്ള ഗർഭച്ഛിദ്രത്തിലൂടെ, ഭ്രൂണഹത്യയിലൂടെ നശിക്കുന്നു, നശിപ്പിക്കപ്പെടുന്നു. ഇതേക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, വേദനിക്കുന്നില്ല. ഈ ഒരവസ്ഥയിലാണ് ഇന്ന് ലോകം എന്ന് പറയാതിരിക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് ദൈവസന്നിധിയിൽ മാപ്പപേക്ഷിക്കാം. നിഷ്കളങ്ക കുരുന്നു ജീവനുകളെ നശിപ്പിക്കുന്ന ഒരു ലോകമാണിത്. ദൈവം നൽകിയ ജീവൻ, വിലപ്പെട്ട ജീവൻ, ദൈവത്തിൻ്റെ സ്വന്തം, ആ ജീവനെ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് നശിപ്പിക്കുമ്പോൾ ദൈവത്തെയാണ് ധിക്കരിക്കുക, ദൈവത്തിൻ്റെ അധികാരത്തെയാണ് തിരസ്കരിക്കുക. ഇതാണ് ഇതൊക്കെയാണ് പാപമെന്ന് പറയുന്നത്. ദൈവത്തെ തിരസ്കരിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, സ്വന്തം തീരുമാനങ്ങളുടെ പുറകെ പോകുന്ന അവസ്ഥ, ഇതാണ് വാസ്തവത്തിൽ പാപം എന്ന് പറയുന്നത്. നമുക്ക് വിനയത്തോടുകൂടെ, അനുതാപത്തോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ മാപ്പപേക്ഷിക്കാം. ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ ദുഷ്കൃത്യങ്ങളെയും കരുണയോടെ കണ്ട് ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം തീർച്ചയായിട്ടും
അനേകരുടെ ജീവനെ രക്ഷിക്കുവാൻ സഹായകമാകുമെന്നതിന് സംശയമൊന്നുമില്ല. നമുക്ക് ഈ ദിവസം പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ ജീവൻ ഈ ബാധയുടെ ഈ ബാധയാൽ നശിപ്പിക്ക കൊല്ല ജീവൻ പോയ അനേകായിരങ്ങളെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കാം. അവരോട് കർത്താവ് കരുണ കാണിക്കുവാൻ, രോഗത്തിൻ്റെ പിടിയിലായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവരെ രോഗവിമുക്തരാകുവാൻ, ഇനിയും ഈ രോഗം ആരിലേക്കും പടരാതിരിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾ ഉയരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് തേടാം. ഈ നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ ആയിരിക്കുന്ന പ്രവാസികളായ മക്കൾ, സഭാ മക്കളും മറ്റുള്ളവരും എല്ലാവരെയും അവസരത്തിൽ നമുക്ക് അനുസ്മരിക്കാം. ആരോടും ബന്ധപ്പെടാൻ സാധിക്കാതെ, പ്രിയപ്പെട്ടവരെ ഓട് സംസാരിക്കാൻ സാധിക്കാതെ ഒക്കെ കഴിയുന്ന ധാരാളം ആൾക്കാരുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാതെ വിഷമിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ധാരാളം പേര് മരണത്തിൻ്റെ വലിയൊരു ഒരു നിഴലിലാണ് അനേകായിരങ്ങൾ ഇന്ന് കഴിയുന്നത്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരും അവ അക്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹൃദയം ഉരുകി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരോടും അങ്ങ് കരുണ കാണിക്കണമേ എന്ന് ഈ ബസ് കുർബാനയുടെ പ്രത്യേകമായ നിയോഗമായിരിക്കട്ടെ. ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന ഈ ബാധയിൽ നിന്ന് ലോക ജനതയെ രക്ഷിക്കുവാൻ കർത്താവിൻ്റെ കാരുണ്യം നമുക്ക് തേടാം. ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവിനാൽ വനത്തിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ് അനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവെ, തപസ്സിന്റെയും പ്രായച്ചിത്തത്തിന്റെയും അരൂപിയാൽ ഞങ്ങളെ നിറക്കണമെന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായി, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹത്തിൻ്റെ ബലിവസ്തുവായ മിശിഹായി, ഞങ്ങളുടെ ശരീരത്തെയും അതിൻ്റെ ദുർവാസനകളെയും നിന്നോടുകൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സത്താനെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് മാതൃകയും മനോധൈര്യം നൽകി മിശിഹായി, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മറി ഔസേ മെത്രാപ്പൊലീത്തായും മറ്റജപാലകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായവരെ സുഖപ്പെടുത്തണമെന്നും വിവിധ തരത്തിൽ പ്രതിരോധ മേഖലയിലായിരിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, സന്നദ്ധ പ്രവർത്തകർ, ബന്ധുക്കൾ, അധികാരികൾ, ഗവേഷണ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തുടങ്ങിയവരെ അവരുടെ ഉദ്യോഗങ്ങളിൽ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരണത്തിൻ്റെ താഴ്വരയിൽ കൂടിയാണ് നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല എന്ന് പ്രഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും അങ്ങിൽ ആശ്രയിക്കുവാനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രമിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് ഈ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ യേശോയെ കുടുംബത്തിനും നാടിനും തുണയേകുവാനായി അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രവാസികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
ലോകം മുഴുവൻ പകർച്ചവ്യാധിയെ നേരിടുമ്പോൾ ബന്ധുക്കളെ ഓർത്ത് അകലപ്പെടുകയും സ്വന്തം നാട്ടിലേക്ക് എത്തുവാൻ യാതൊരു മാർഗവുമില്ലാതെ കഴിയുകയും ചെയ്യുന്ന പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങളെ പകർച്ചവ്യാധികളിൽ നിന്ന് കാത്തുപരിപാലിക്കണമെന്നും ഈ വിശുദ്ധ കുർബാനയിൽ സ്വഭവനങ്ങളിൽ ആത്മനാഗം ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാവരെയും വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നിറയ്ക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആരാധനയായി അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിനോട് ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ലോകപാപങ്ങളുടെ പരിഹാരമായ മിശിഹായുടെ സകല ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി യത്നിക്കുന്ന അങ്ങയുടെ സഭയെ കാരുണ്യപൂരം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുക്കുമാരൻ്റെ ബലി ജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാചൈതന്യവും സഹോദര സ്നേഹവും ആത്മഭക്തിയാവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്ലേഹികയുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വരങ്കയെ നീട്ടണമേ. ദൃശ്യ അദൃശ്യമായ സകല വിപത്തുകളിൽ നിന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപുരം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്നങ്ങിയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. വരുവിൻ നമുക്ക് കർത്താവിനെ വാഴ്ത്താം. പാവനമാക്കിടാം മർത്യവിചാരങ്ങൾ വിനയമൊടിന്നാളും അനുതാപത്തിൻ കണ്ണീരാൻ പാവക്കലകൾ കഴുകിടാം ആത്മാവിൽ നിറയും താപം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. പാവനമാക്കിടാം മർത്യവിചാരങ്ങൾ വിനയമൊടിന്നാളും അനുതാപത്തിൻ കണ്ണീരാൻ പാവക്കരകൾ കഴുകിടാം ആത്മാവിൽ നിറയും താപം. ഈകാമീശോ മിശിഹായ്ക്കായി വേദികയിൽ ബലിയായി അർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും നീതിമാനായ മറിയസേബിൻ്റെയും സ്മരണ
വിശുദ്ധ ബലിപീഠത്തെങ്കിലും ഉണ്ടാകട്ടെ. ആദി മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും നമ്മുടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർ തോമാസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തെങ്കിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുതിഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവില്ലെന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്ത്യോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന് വലത്തു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ളേകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാർഗ്യസ്മാരും മിത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മശാലികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരരേക്ക് എന്റെ കരങ്ങളുടെ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനി അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് സകലത്തിൻ്റെയും കാരണഭൂതനും സൃഷ്ടാവുമാകുന്നു. അങ്ങ്രാഹ്യവും അവണനീയവും മഹോന്നതുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാവുന്നു. അങ്ങയുടെ ഏകജാതനായ കർത്താവ് യേശു മിശിഹ
മനുഷ്യ സ്വഭാവം വഴി പൂർത്തിയാക്കിയ അത്ഭുതാവഹവും ഭയഭക്തിജനകവുമായ രസാപദ്ധതി വഴി പുതുജീവൻ നൽകുകയും ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകുകയും ചെയ്തു. ഞങ്ങളെ യോഗ്യരാണെങ്കിലും അങ്ങയുടെ കൃപയാൽ പരിശുദ്ധവും സ്തുത്യർഹവുമായ ഈ ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോടെ ഏകീഭവിക്കുന്നതിനും ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കി. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ നിസ്സാരതയും ദൗർബല്യവും അങ്ങ് പരിഗണിക്കരുതേ. അങ്ങയുടെ ദയയാലും കവിഞ്ഞൊഴുകുന്ന കാരുണ്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ അങ്ങയുടെ മുമ്പായി നിൽക്കുവാനും സജീവവും പരിശുദ്ധവും സ്വീകാര്യവും രക്തരഹിതവുമായ ഈ വെല്ലുവിളി കൃപയും കാരുണ്യവും കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ജാതിൻ്റെ കൃപയാരെങ്കിലും ആദ്യം അങ്ങയെ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടി അങ്ങേക്കും ദിവ്യസുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ സഹോദരരെയും ശിഹാട സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്വയവും ഊഹാരൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉപേശ്രാപ്പേ വൃന്ദങ്ങൾ നിതരാം വിണ്ണിൽ കീർത്തിപ്പൂ. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ഭക്തി കലർന്ന ഭയത്തോടെ കർത്താവിൻ്റെ മഹത്വമിടും. സ്വർഗതലത്തേക്കുയരട്ടെ നമ്മുടെ ചിന്തകൾ അനുവേലം. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. മർത്യകുലത്തിൻ ആദ്യ ഫലം മിശിഹാ കർത്താവ് അവിടുത്തെ രക്തം ചിന്താതുള്ള ബലി എവിടെയും അർപ്പിച്ചിടുന്നു. മാനുഷ്യത്തോടുയിരോടെ ഭൂതല സീമയിലെന്നെന്നും സൃഷ്ടികൾ തന്നെ രക്ഷയ്ക്കായി സകലത്തിനധിനാഥനായും നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയുടെ പരിശുദ്ധനാമത്തെ എന്നും എല്ലായ്പ്പോഴും എവിടെയും ഏറ്റുപിറകുകയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാവുന്നു. എന്തുണ്ടെന്നാൽ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവും കർത്താവും അങ്ങാവുന്നു. അങ്ങയുടെ മഹത്വത്തിൻ്റെ പ്രകാശവും സത്യയുടെ പ്രതിച്ഛായയുമായ ഏകജാതനും ദൈവവുമായ വചനം വഴി ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി പിതാവായ അങ്ങിൽ നിന്നുള്ളവനും സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ്
സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പവിത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്വത്തിന് സ്തുതികൾ അർപ്പിക്കാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തുവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങൾ ആനന്ദപുരം തിരുനാമത്തെ നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, തുല്യരും അവിഭാജ്യരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന ആരാധ്യമായ അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുമ്പാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാ സ്തുതികളർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനമായ മർത്തിഗണം പരമോന്നതനായ അങ്ങയെ പാടി സ്തുതിക്കുന്നു. ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവിന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീഥിലോശാന ദാവീദിൻ സുതലോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീഥിലോശാന കർത്താവേ, സത്യമായും അങ്ങ് പരിശുദ്ധനും എന്നേക്കും സ്തുത്യർഹനുമാകുന്നു. സത്യത്തിൻ്റെ പിതാവായ ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് സ്വാംശിഹായും പരിശുദ്ധനാകുന്നു. സൃഷ്ടിക്കപ്പെടാത്ത ദൈവസ്വഭാവമുള്ളവനും സകലത്തിൻ്റെയും കാരണഭൂതനുമായ റുഹാദകുൽസായും പരിശുദ്ധനാകുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാകുന്നു. അവിടുത്തെ വാസസ്ഥലവും പരിശുദ്ധമാകുന്നു. തൻ്റെ കൃപയുടെ ദാനം സ്വീകരിക്കുവാൻ അർഹരാക്കപ്പെട്ട സകലരെയും അവിടുന്ന് സത്യത്തിൽ പവിത്രീകരിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും ഞങ്ങൾക്ക് നൽകിയ സകല കൃപാവരങ്ങൾക്കുമായി അങ്ങയെ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൾ ഇല്ലായ്മയിൽ നിന്ന് അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു സ്വാതന്ത്ര്യവും ബുദ്ധിശക്തിയും നൽകുകയും ബഹുമാനത്തിന് അങ്ങ് ഞങ്ങളെ അർഹരയോഗ്യരാക്കി ആദ്യം മുതൽ എല്ലാ സമയവും ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ അങ്ങ് ശ്രദ്ധാലുവാകുന്നു. അങ്ങയുടെ മഹനീയവും ഭയഭക്തിജനകവുമായ നാമത്തിന് മുമ്പിൽ ഞങ്ങൾ കുമ്പിട്ടാരാധിക്കുന്നു. സ്വർഗീയരുടെ എല്ലാ ഗണങ്ങളും ഞങ്ങളോടുകൂടി അങ്ങയെ സ്തുതിക്കുന്നു. അവണനീയമായ കൃപയെക്കുറിച്ച് അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. മനസ്സിലായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഏകജാതിനും വചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിയ ദാസന്റെ രൂപം സ്വീകരിച്ചു അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പരിശുദ്ധ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു ലോക സൃഷ്ടിക്കുമ്പോൾ തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതി മുഴുവനും കാലത്തിന് തികയിൽ അവൻ തൻ്റെ കരങ്ങളെ വഴി നിറവേറ്റുകയും പൂർത്തീകരിക്കുകയും ചെയ്തു. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവനിൽ വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസ്സും മരിച്ചവരുന്നുള്ള ആദിജാതനുമാവുന്നു. സകലത്തിൻ്റെയും പൂർത്തീകരണവും സകലവും പൂർത്തിയാക്കുന്നവനും അവിടുന്നാകുന്നു. നിത്യനായ പരിശുദ്ധ റൂഹാവഴി അവിടുന്ന് തന്നെ തന്നെ നിർമ്മലമായി ദൈവത്തിന് ബലിയർപ്പിക്കുകയും തൻ്റെ ശരീരത്തിൻ്റെ ഒരിക്കൽ മാത്രമുള്ള സമർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തൻ്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തൻ്റെ വിശുദ്ധ സ്ത്രീയന്മാരോടുകൂടി മഹനീയവും പരിശുദ്ധവും ദൈവികവുമായ ഈ രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു. തൻ്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു, ഇത് ലോകത്തിൻ്റെ ജീവനു വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാവുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം
തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാവുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ദാസർ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ നൽകിയ സമുന്നതവും ഭയഭക്തിജനകവും പരിശുദ്ധവും ദൈവികവുമായ ഈ രഹസ്യം വിനീതരും ബലഹീനരും നിസ്സാരരുമായ ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പരിശുദ്ധ കതോലിക്ക സഭകളിൽ വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ സമ്പത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർ, പ്രവാചകന്മാർ, സ്ത്രീയന്മാർ, രക്തസാക്ഷികളിൽ വന്നവർ എന്നിവർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും രോഗികൾ, ക്ലേശിതർ, ആകുലർ, പീഡിതർ, അഗതികൾ, ദുഃഖിതർ, മരണം മൂലം ഞങ്ങൾ നിവർ വിട്ടുപോയവർ എന്നിവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും എളിയവനും ബലഹീനനുമായ എനിക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ജാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടുമുള്ളവനായി എന്നോടും വർത്തിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയെ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന തിരുശ്ശീലം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മിശിഹാങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തുണ്ടെന്നാൽ പാപം മൂലമയോഗ്യരായിരുന്നിട്ടും അങ്ങയുടെ കാരുണ്യാതിരേഖത്താൽ ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നവീകരിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിജനകവും ദൈവികവുമായ ഈ ശുശ്രൂഷ അങ്ങയുടെ മുമ്പാകെ പരികർമ്മം ചെയ്യുന്നതിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ പ്രിയപുത്രനായ ഇടത്തായി സ്വംശിയാവഴി ഞങ്ങൾക്കെല്ലാവർക്കും കൈവന്ന മഹനീയമായ രക്ഷയെ കൃതജ്ഞതാപൂർവ്വം ഞങ്ങൾ ഏറ്റുപറയുന്നു. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രഹസ്യമാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ഈ ബലി നുറുങ്ങിയ ഹൃദയത്തോടും എളിയ ആത്മാവോടും കൂടി അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായ ഈ ബലിയിൽ അങ്ങ് സംപ്രീതനായ കാരുണ്യപൂർവ്വം ഇത് സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നെന്നും വസിക്കാനിടയാക്കണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗ്യതകളും സഭയിൽ നിന്നകറ്റണമേ. നിർമ്മല ഹൃദയത്തോടും ഏകമനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടി ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കുവാൻ ഇടയാക്കണമേ. സത്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേലാർച്ചുരിത്തായും എല്ലാ മെത്രാന്മാരും പുരോഹിതന്മാരും സംസ്ഥാനമാരും സമർപ്പിതരുമന്മായ പ്രേക്ഷിതരും തിരുമുമ്പിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടി ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങയെ പ്രസാദിപ്പിക്കുന്നതിനും ഭർത്തായി ശുശ്രൂഷ പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യരാകുന്നതിനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മക്കളെല്ലാവരും ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടി തിരുമുമ്പാകെയുള്ള ആരാധനയിൽ വളരാനിടയാക്കണമേ. ഭാവിയും അയോഗ്യനുമായ ഈ ദാസനെയും
ഈ വരയിൽ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ കൃപയും ദയയും കണ്ടെത്തുവാൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെയും കാലാവസ്ഥയെയും മത്സരത്തിൻ്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് സത്യവിശ്വാസത്തോടെ മരിച്ചുപോയവർ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് മാത്രമാണ് സത്യത്തിൻ്റെ പിതാവായ ദൈവമെന്നും എല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുമല്ലോ. അങ്ങ് അനാദി മുതൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്നും അവർ അറിയട്ടെ. മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും ദൈവപുത്രൻ ദൈവജനുമായ കർത്താവ് യേശു മിശിഹ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലതും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവന്നു. അവിടുന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവൻ്റെ ദാതാവുമാണെന്നും എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവെ, മർത്യമായ ശരീരത്തിലും അമർത്യമായ ആത്മാവിലും അവർ ചെയ്തുപോയ തെറ്റുകളും കുറ്റങ്ങളും അങ്ങയുടെ മുൻപാകെ വന്നുപോയിട്ടുള്ള വീഴ്ചകളും കൃപാപുറം മോചിക്കണമേ. എന്തുടന്നാൽ പാപം ചെയ്യാത്തവരും അങ്ങയെ പക്കലിന്ന് കരുണയും പാപമോചനവും ആവശ്യമില്ലാത്തവരുമായി ആരുമില്ല. അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങളിൽ സംപ്രീതനാകണമെന്ന് ഞങ്ങൾ യാചിക്കുകയും അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ആരാധ്യനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായ സ്തോത്രബലി കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളിൽ പ്രസാദിക്കണമേ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെ മേലിറങ്ങി വരട്ടെ. ഈ അപ്പത്തിനും ഈ കാസയിലും അവിടുന്ന് അധിവസിച്ച് ഇവയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാലം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഈ വാഘടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും വീർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മശരീരങ്ങളുടെ രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമാകട്ടെ. ദീപകൽപ്പിനോക്കാൻ സ്വന്തം വ്യാപരിച്ച് അങ്ങയെ പ്രസാദിപ്പിച്ച എല്ലാവരോടും ഒപ്പം സ്വർഗരാജ്യത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവ് യേശുമിശിഹായുടെ കൃപയാൽ ഞങ്ങളേവരും യോഗ്യരാകട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും ഞങ്ങളെല്ലാവരും ഒന്ന് ജീവിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും യോഗ്യമായി സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗവാസികളുടെ സമാധാന ഭാഗ്യത്തെ ആശ്രയമായി മിശിഹായെ രോഗനാനാഭാഗങ്ങൾ വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. ഈ തൃപ്തരായ ഫിനീക്കിയരെ ചിതറിക്കണമേ. വിനയത്തിൻ്റെ ഭയത്തിലും സമാധാനവും ശാന്തവുമായ ജീവൻ നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥിയുടെ പക്കലേക്കും എന്നതുപോലെ ദൈവമായ കർത്താവേ ഞങ്ങളോട് കരുണ വന്നണമേ. അതുപോലെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്ഥിരവും പരിശുദ്ധവും ജീവനായും ദൈവികമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു.
ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിനുള്ള ജീവൻ നൽകുന്നതുമാകുന്നു. ഭക്ഷിക്കുന്നതും മരിക്കുകയില്ല. പിതാവോചനോരക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യ രഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമൊടിന്നെ കൈക്കൊള്ളോൻ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കേണമേ. തിരുസന്നിധിയിങ്കൽ പാപികളേവരെയും മാടി വിളിച്ചവനാ, അനുതാപികളാം ഏവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാം, കരുണാമയനാം കർത്താവേ നിൻ സവിധേ വന്ദന വരദം. നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. നമ്മുടെ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. പുനർദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭംഗതകളും കലഹങ്ങളും പടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസപ്രഭാവങ്ങളും അപരാധങ്ങളും കണ്ടുപോലും ശ്രമിക്കണമേ. മഹോന്നതയുമായി അങ്ങ് യേശുരാജ്യത്തിൽ സകല വിശുദ്ധരോടും മുന്നിച്ച് സ്തുതിക്കുവാൻ നിങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടുകൂടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട്
ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ ശക്തനായ സർവേശ്വരാ നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. തുടർന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവശക്തിയും റാവിന്റെ അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഇതാ ജീവന്റെ ദിവ്യൌഷധം നൽകപ്പെടുന്നു. സഹോദരരെ, നിങ്ങളിത് സ്വീകരിച്ച് ജീവൻ പ്രാപിക്കുവിൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭങ്ങളെ ക്ഷണിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നദ്ധിയിൽ സന്തുഷ്ടിക്കും ദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കുവാമേ. ഞങ്ങളുടെ കർത്താവായ യേശുവേ, പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധ്യനായ രാജാവേ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്തെ സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭീഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ
നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മർത്യരായി ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ, ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായി നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന് കൃപാവരത്താൽ ശത്രുഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിനും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനേതൃത്വനാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാവുന്നു. അങ്ങയുടെ ജീവനായും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാകാമരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കുകയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപുരം നമ്മെ യോഗ്യരാക്കുകയും വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ ആചാരം നിന്റെ കാരുണ്യാതിരേഖത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സ്തുതസ്തുതനായ നിങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മഹത്വം മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുകയും ദുഷ്ടാരോപികളെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഉദ്ഘോഷിക്കുന്നു. ലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ.
ായി ഭവിക്കട്ടെ ഇപ്പോഴും